എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ആണോ അപ്ഡേറ്റ്സ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. യെസ്, കാരണം എന്താ വരുന്നതെന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. കാത്തിരിക്കുക. 5 മണിക്ക് ഒരു അടാർ ഐറ്റം വരും. ഇന്ന് നമ്മുടെ LJPയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് 5 മണിക്കുണ്ട് എന്നുള്ളതാണ് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട വെയിറ്റിംഗിലാണ്. വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാണല്ലോ, രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഒന്ന് മലൈക്കോട്ടെ വാലിബൻ, 6 മണിക്ക് അടുത്തത് ലിയോ. അപ്പോ ഫസ്റ്റ് തന്നെ മലൈക്കോട്ടെ വാലിബന്റെ ഒരു എന്ത് സാധനമാണെന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിൽ അതൊരു പവറുള്ള ഒരു സംഭവമാണെങ്കിൽ അടുത്തതിന് കുറച്ചും കൂടി പവർ കൂടും. അതെ, തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു പവർ കൂടും. അല്ലേ, ഒരു ഒരു ഇതില്ലേ, ഒരു എക്സൈറ്റ്മെന്റ്, എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്താ പറയാ, നമുക്കൊരു കിതപ്പില്ലേ. തീർച്ചയായിട്ടും ഒരു ആക്രാന്തമൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷ, അതായത് എന്താണെന്ന് അറിയാൻ. പിന്നെ ചെറിയൊരു ടെൻഷനുണ്ട്, കാരണം ഈ വീഡിയോ മേ ബി ഒന്നുമില്ലാതായി പോകും, ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ വരും. കാരണം ഒന്നുമില്ലെങ്കിൽ പോയി. ചെറിയ എന്തെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോസ്റ്റർ ഒക്കെ ആണെങ്കിൽ അതെ, ചിലപ്പം അതൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇന്ന് LJPയുടെ യെസ് ബർത്ത്ഡേ ആയതുകൊണ്ട് അതെ, എന്താണെങ്കിലും സമയമായില്ലേ, സമയമായി. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവാം. അതോ ഇൻസ്റ്റാഗ്രാമിൽ പോകണോ? എന്തിനാ എവിടെയും പോകണ്ടേ, ഇൻസ്റ്റയിൽ സാധനം വന്നിട്ടുണ്ട്. വന്നോ? പിന്നെന്താ, ഞാൻ ഫേസ്ബുക്കിലേക്കാ. ഇതെന്താ അങ്ങോട്ട് കറങ്ങാ, കൊടൂര സാധനം. ജനുവരി 25 ബിഗ് എന്ന് പറഞ്ഞാൽ പോരാ, എന്താ പറയാ, ബിഗിന്റെ ഒക്കെ ഏറ്റവും മുകളിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതാണിത്. റിലീസ് റിലീസ് ഡേറ്റ് കാത്തിരിക്കുന്നു, എവിടുന്ന് എങ്ങനെ വരും എന്നുള്ളൊക്കെ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. എന്തായാലും ലോക്ക്ഡ് ജനുവരി 25. എന്റെ മോനെ, പോസ്റ്റർ ഒന്ന് നോക്ക്, ഗംഭീര ലെവലാണ്, വേറെ ലെവല് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഇതിന്റെ ഒരു ഫ്രെയിമിന്റെ തന്നെ ഒരു അതെ ഒരു വെറൈറ്റി, അത് മതി സിനിമ ഏത് ലെവലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. മലയാള സിനിമ ഡൈ, മലയാള സിനിമ വിശ്വസിക്കൂ, പോസ്റ്റർ തന്നെ എന്തൊരു മാറ്റാണ്. കാലക്കമ്മാട്ടക്കി ഇങ്ങനെ വെച്ചിട്ട് ആളിങ്ങനെ എന്തോ ഇത് ചെയ്തോണ്ടിരിക്കണല്ലേ, എന്തോ എനിക്ക് തോന്നുന്നു ഈ തുണീന്റെ ഇത് തന്നെ ഇങ്ങനെ പറത്തിയിട്ട് ഇങ്ങനെ വിടൂലേ ആ സംഭവം തോന്നുന്നു. എന്താണെങ്കിലും ഒരു റെഡ് തുണി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്, അതിന്റെ ആ തുണി തന്നെയാണ് ആളുടെ കഴുത്തേൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന തുണി, ആളുടെ ഷാള് തന്നെയാണ് അത്. യെസ്, ഒരു സോറി ലൊക്കേഷൻ സ്റ്റില് ലീക്ക് ആയിട്ടുണ്ടായിരുന്നില്ലേ ആ ഡ്രസ് അല്ലത്. സെയിം ഇത്, ഇത് എനിക്ക് തോന്നുന്നത് ഒരു എന്തോ ഒരു വലിയൊരു സംഭവം നടക്കുന്നതിന്റെ മുന്നൊരുക്കമാണ്. അതാണ് തീർച്ചയായിട്ടും സൂപ്പർ സാധനം, കിട്ടിയതനാക്കിയിട്ടുണ്ട് മലയാള ഈ പോസ്റ്ററും അതിന്റെ കൂടെ ഈ ഇതും കൂടി വായിക്കുമ്പോ ഒരു വൈബാണ് എന്ന് പറയും. തീർച്ചയായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ, അതിന്റെ ഒരു പവർ വേറെ. അത് മൊത്തത്തിൽ തന്നെ പറഞ്ഞു പോരണം. നമ്മൾ ഉദ്ദേശിച്ച ലെവലൊക്കെ ചെറുതാണ്, അതല്ല ഇത്, നമ്മൾ ഉദ്ദേശിച്ച അല്ല ഇത്, ഇത് വേറെന്തുവാണ്, ഇത് അതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ തന്നെ ഇത് 5 ലാംഗ്വേജിലുള്ള പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 ലാംഗ്വേജ് ഉണ്ടോ? മലൈക്കോട്ടെ വാലിബൻ മലയാളം, വാലിബൻ ഈസ് അറൈവിംഗ് ഇൻ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ് ഓൺ 25th January 2024. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അപ്പോ 2023 വരാൻ പോകുന്നത് ബാരോസ് തന്നെയാണ്. അത് ഉറപ്പിച്ചു, അത് ഉറപ്പിക്കാട്ടോ, 2023 ഡിസംബറിൽ ബാരോസ് റിലീസ് ആയിട്ട് എത്തും. എന്റെ മോനെ, നമ്മള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സിനിമേന്റെ ഏകദേശം ഒക്കെ. അതെ, ഡിസംബറിലേക്ക് തന്നെ പ്ലാൻ ചെയ്ത സിനിമയായിരിക്കും. അപ്പം ബാരോസ് ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബാരോസിന് ശേഷമേ ഇനി മറ്റൊരു സിനിമ റിലീസ് ചെയ്യൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത് ഒരു മാസം കൊണ്ട് നീട്ടിയിട്ടത്. യെസ്, അപ്പൊ ഒരു കാര്യം കൂടുതൽ വ്യക്തമാവുന്നു, അതായത് LJPയുടെ സിനിമ
അങ്ങനെ റിലീസ് ഡേറ്റ് ഒന്നും ചില സമയങ്ങളിൽ പറയാറില്ല. വരുന്ന സമയത്ത് അതിന്റെ കുറച്ച് മുൻപായിട്ടൊക്കെ അറിയാറുള്ളൂ. നൻപകലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് കരുതി കൂട്ടിയുള്ള വരവാട്ടോ. അപ്പം ഞാൻ ഇൻസൈഡ് എത്തിയുണ്ട് ലാലേട്ടന്റെ. ലാലേട്ടാ, ലാലേട്ടൻ അറിഞ്ഞോ? അറിഞ്ഞോ? വേറൊരു കാര്യം ഉണ്ടാവില്ല. 2024 ലാലേട്ടന്റെ ഫസ്റ്റ് സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ തോട്ടക്കം തന്നെ അങ്ങ് തട്ട് തകർപ്പൻ സാധനം കൊണ്ട് അങ്ങ് തകർത്തങ്ങ് തുടങ്ങാൻ പോവാണ്. ഒരു ഇൻഡസ്ട്രി ഹിറ്റ്. യെസ്. അതല്ല, അത് കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു കമന്റ് ഇരിക്കട്ടെ. ഇട്ടോ? ഓ, ഇട്ടോ. അല്ല പിന്നെ എന്താണെങ്കിലും വേറെ ലെവല് വൈബ് സാധനം കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു ദൈവമേ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഇത് ഒന്നും അല്ലാണ്ടാവല്ലേ എന്ന് കരുതിയായിരുന്നു. പക്ഷെ കിട്ടിയത് ഇത് അപ്ഡേറ്റ്സ്. അപ്ഡേറ്റ്സ് എന്തായാലേ ആളുടെ ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. തീർച്ചയായിട്ടും. പിന്നെ ആ ഇരുത്തം, പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ആളുടെ കഴിവ് നമുക്ക് അറിയാവുന്നതാണ്. വേണ്ട വിധം ആരെങ്കിലും യൂസ് ചെയ്യണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതെന്തായാലും എൽ ജെ പിയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും എൽ ജെ പി ലാലേട്ടൻ കൂട്ടുകെട്ടിയ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടുതലായിരുന്നു. കാരണം അത് എൽ ജെ പിയിലും കൂടെ ഉള്ള ഒരു വിശ്വാസമാണ്. ആളെന്തായാലും ലാലേട്ടനെ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി ഒന്നും ഇല്ലാണ്ടാക്കൂല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ, ഗംഭീര സിനിമ ആവട്ടെ, ഇത് മറ്റൊരു അവതാര പിറവിയാണ്. തീർച്ചയായിട്ടും ഈ ലുക്കിലൊക്കെ നമ്മൾ ലാലേട്ടനെ എന്ന് കണ്ടതാണ്. മലൈക്കോട്ടെ വാലിബൻ പൊളി സാധനം മോനെ, എനിക്ക് എക്സൈറ്റ്മെന്റ് അടക്കാൻ വയ്യ. എക്സൈറ്റ്മെന്റ് മാറി. ഇപ്പം ഇപ്പൊ എന്താന്നറിയോ, ഇപ്പൊ റിലീസ് ഡേറ്റിന്റെ ആ ഒരു ഗ്യാപ്പ് ഇല്ല. എക്സൈറ്റ്മെന്റ് കൂട്ടിയടേ, പോസ്റ്റർ ഒന്ന് കൂട്ടിയവര്. അത് അതാ പറഞ്ഞത്, റിലീസ് ഡേറ്റിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പ് എങ്ങനെയും ഒന്ന് പെട്ടെന്ന് തീരണം എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും സിനിമ വരുമ്പോ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എന്തായാലും പോവല്ലേ അഭിമാനത്തോടെ, അഭിമാനത്തോടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിക്കുന്ന അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ. കട്ട വെയിറ്റിംഗ്. ഇതിപ്പോ എന്താന്നറിയ, ഈ ത്രില്ല് കൂടിയതുകൊണ്ട് അടുത്തതിന് അതിനെക്കാട്ടും ത്രില്ലായിരിക്കും കേട്ടോ. ഇത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി കഴിയുമ്പോ പിന്നീട് ചെയ്യുന്ന വീഡിയോസ് വീഡിയോയ്ക്കൊക്കെ ആ ഒരു പോസിറ്റീവ് ഉണ്ടാവും. ഒന്നും കൂടി പോസിറ്റീവ് ആയി. അപ്പൊ എന്തായാലും പോവല്ലേ നമുക്ക്. എന്തായാലും ഞങ്ങള് പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ഒരുപാട് സന്തോഷമായൊരു സമയം കേട്ടോ. ഇത് മാരക ഇത് അതിനേക്കാളും ഗംഭീര പോസ്റ്റർ. എന്തായാലും പോവാണേ, ബൈ.